ഇനിയും ധാരാളം പ്രവർത്തന മേഖലകളിൽ കടന്നു ചെന്ന് നമ്മുടെ ദാവകൾ നമുക്ക് വികസിപ്പിക്കാനും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിനും നന്മകൾ വാരി വിതറാനും വേണ്ടിയാണ് നാം മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവര് തന്നെ നമുക്ക് മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു തന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കുറെ തെറ്റും ശരിയുമായ ആശയക്കാർ ഒന്നായി അപ്പുറവും ഇപ്പുറവുമുള്ള കസേരയിൽ ഇരിക്കുക എന്നല്ല മുസ്ലിം ജമാഅത്തിന്റെ അർത്ഥം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് റിസാലയിൽ അലാ ഫമൻ സർറഹു ബഹ്ബഹത്തുൽ ജന്നതി ഫൽയൽസമിൽ ജമാഅ, സ്വർഗത്തിന്റെ നടുത്തളത്തിൽ താമസിക്കുന്നതിൽ ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അവർ മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഫലം യകുൻ ലിലുസൂമി ജമാഅത്തിഹിം മഅനാ, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടുകൂടെ നീങ്ങട്ടെ, അത് മുറുകെ പിടിക്കട്ടെ എന്ന് പറയുന്നതിന് അർത്ഥം ഇല്ലാമാ അലൈ ജമാഅതുഹും മിന തഹ്ലീലി വത്തഹ്രീമി വത്താഅതി ഫീഹിമാ വമൻ ഖാല ബിമാ തഖൂലു ബിഹി ജമാഅതുൽ മുസ്ലിമീന ഫഖദ് ലസിമ ജമാഅതുഹും വമൻ ഖാലഫ മാ തഖൂലു ബിഹി ജമാഅതുൽ മുസ്ലിമീന ഫഖദ് ഖാലഫ ജമാഅതുഹും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിൽ ഇസ്ലാം ദീൻ പഠിച്ച സഹാബികളും ആ സഹാബികളിൽ നേരിൽ ദീൻ പഠിച്ച താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ കാണിച്ചു തന്നതും അറിയിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായ ആശയം ആശയപരമായി അവരെന്താണോ തെറ്റായി പ്രഖ്യാപിച്ചത് അത് തെറ്റായി, അവരെന്താണോ അനുവദനീയമായി പഠിപ്പിച്ചത് അത് അനുവദനീയമായി, അവരെന്താണോ വിശ്വാസം പഠിപ്പിച്ചത് അത് വിശ്വാസകാര്യമായി അംഗീകരിച്ച് വിശ്വസിക്കുന്നതിനാണ് മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിക്കുക എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മുസ്ലിം ജമാഅത്തിന്റെ ഏറ്റവും വലിയ ആദർശവും ആശയവും എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. നാല് മദ്ഹബിന്റെ ഇമാമി മഹാനായ ശൈഖുൽ ഉസ്താദ് അവർക്ക് വിവരിച്ചതുപോലെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലോ അടിസ്ഥാനപരമായ കർമ്മങ്ങളിലോ അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളൊന്നുമില്ല. ശാഖാപരമായ ചില വിഷയങ്ങളിൽ മഹാന്മാരായ അയ്മത്തു മുജ്തഹിദുകൾക്കിടയിൽ ചില്ലറ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അവരെല്ലാം പരസ്പരം ബഹുമാനിക്കുന്നവരും പരസ്പരം ആദരിക്കുന്നവരും പരസ്പരം അംഗീകരിക്കുന്നവരും ആണ്. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബുകാരനാകുന്നതിന് ഷാഫി മദ്ഹബിന്റെ ഒരു ഗ്രന്ഥത്തിലും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബുകാരനാകുന്നതിന് ഹനഫി മദ്ഹബിലെ ഒരു ഗ്രന്ഥത്തിലും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. മറിച്ച് മഹാൻ പണ്ഡിതന്മാർ ഏതൊരു രൂപത്തിലാണോ ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചത് അത് മുറുകെ പിടിച്ചു ജീവിക്കുക, അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം അതാണ് സുന്നി. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ച വഴി അത് പിന്തുടരുന്നവർ അവരാണ് യഥാർത്ഥ മുസ്ലിം, അവർക്ക് തന്നെയാണ് സുന്നികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെ മറ്റൊരു പര്യായ പദം, മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെയും സുന്നി എന്നത് മുസ്ലിം എന്നതിന്റെയും ഒരു പര്യായ പദം മാത്രമാണ് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ അയ്മത്ത് മുജ്തഹിദുകൾ ലോകത്ത് പഠിപ്പിച്ച നയങ്ങൾ, ആ നയങ്ങൾ അനുസരിച്ച് വേണം ആരെയും സ്വീകരിക്കാനും കൊള്ളാനും തള്ളാൻ. ഇമാം ഹജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഗസാലി റളിയല്ലാഹുവിന്റെ ദീനിൽ ഇങ്ങനെ ആരുമായി നമ്മൾ ബന്ധപ്പെടണം സഹവസിക്കണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾ ഉള്ളവരുമായിട്ടായിരിക്കണം നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നത്. ആ അഞ്ച് കാര്യങ്ങൾ എന്താണ്? ഒന്നാമതായി ഒരു കാര്യം ആഖിലൻ ഹസനൽ ഖുലുഖ്, ഒന്നാമതായി ബുദ്ധിയുള്ളവരെ ആയിരിക്കണം നാം സഹവസിക്കുന്നതും ബന്ധപ്പെടുന്നത്. ആർക്കാണ് ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത്? ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു,
തന്നെ അതാത് അവസരങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ, അതാണ് നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വം. മറ്റൊന്ന്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കി അതുപോലെ നീങ്ങുന്നവർ. പറഞ്ഞു കൊടുക്കുന്നവരെ വിമർശിക്കുന്നവർ അല്ല, മറിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അത് അംഗീകരിച്ച് പോകുന്നവർ, അവർക്കാണ് ആഖിലുകൾ എന്ന് പറയുന്നത്. മഹാനവർക്ക് ശേഷം പറഞ്ഞു, സ്വഭാവം നല്ലവരായിരിക്കണം. എന്താണ് കാരണം? മഹാനവർകൾ തന്നെ വിശദീകരിച്ചു, ഇത് റബ്ബ ആഖിലിൻ യുദ്രികുല്ല സിയാലമഹിയ അലൈഹി വലാകിൻ ഇദാ ഗലബഹു ഗലബുൻ ഔ സഹവത്തുൻ ഔ ബുഖലുൻ ഔ ജുബുനുൻ അതാഅ ഹവാഹു വഖാലഫഹു വൽമാഹുവൽ മഅലൂമു ഇൻദഹു ലിഅജ്സിഹി അൻ ഖഹിരി സിഫാതിഹി വതഖ്വീമി അഖ്ലാഖി ഫലാ ഖൈറ ഫീ സ്വഹ്ബതിഹി. സ്വഭാവം നന്നില്ലാത്ത ആളുകൾക്ക് ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? അവർ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്വന്തമായൊരു വികാരം വന്നാൽ, അവർക്കൊന്ന് വെറുപ്പ് പിടിച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു ലുബ്ധത ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർക്കൊരു ഭീരുത്വം ഉണ്ടായാൽ, അവർ അവരുടെ തടീച്ചക്ക് വഴിപ്പെട്ട് പഠിച്ചതും മനസ്സിലാക്കിയതും ഒരു ഭാഗത്ത് വലിച്ചെറിഞ്ഞ് അവർ അവരുടെ വികാരത്തിന്റെ പിന്നാലെ പോകും. അത്തരം ആളുകളുമായും സഹവസിച്ചിട്ട് കാര്യമില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാൻ. മൂന്നാമതായി മഹാനവർകൾ പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞത്, ഗൈറ ഫാസിഖിൻ, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന നേർക്കു നേരെ ജീവിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നിന്റെ സ്വഹബത്ത്. കളവ് പറയുന്നവരുമായോ അല്ലെങ്കിൽ ചതിയന്മാരുമായോ അല്ലെങ്കിൽ കളവ് പറയുന്നവരോ, ഗീബത്ത് പറയുന്നവരോ, നമീമത്ത് പറയുന്നവരോ, ഫസാദ് പറയുന്നവരോ അവരുമായിട്ട് സഹവാസം പാടില്ല. മഹാനവരുകൾ അതിനുശേഷം പറഞ്ഞു, അതിനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചു, നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം ദുനിയാവിലെ കാര്യലാഭവും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ, അവരിൽ നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല, അവരിൽ നിന്ന് നീ പിരിഞ്ഞു കളയണം, അവരെ നിന്ന് നീ മാറിക്കളയണം. എന്നിട്ട് മഹാനവറുകൾ ആ ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, അമ്മൽ മുഹ്തദിയോ, സുന്നി അല്ലാത്ത കക്ഷികൾ അവരുമായും സഹവാസം പാടില്ല. എന്തുകൊണ്ട്? ഫഫീ സ്വഹ്ബതിഹി ഖത്റു റായത്തിൽ ബിദ്അതി വതഅദി സുമ്മിഹ ഇലൈഹി ഫൽ മുബ്തദി മുസ്തഹഖു ലിൽ ഹജരി വൽ മുഖാതഅതി ഫകൈഫ തുസറു സ്വഹ്ബതുഹു. സുന്നി അല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുമായി ഒരു അല്പ സഹവാസം ഉണ്ടായാൽ തന്നെ അവന്റെ സുന്നത്ത് മാറ്റത്തിന്റെ വിരുദ്ധമായ ആശയം ഇങ്ങോട്ട് പകരാനും അതിലേക്ക് ചെന്നു ചേരാനും അതിന്റെ ലക്ഷണക്കേട് അനുഭവിക്കാനും കാരണമാകും. അതിനാൽ സുന്നിയല്ലാത്തവൻ അവൻ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടേണ്ടവരും അവനുമായി പിണങ്ങി നിൽക്കേണ്ടവരുമാണ്. പിന്നെ സുന്നിയല്ലാത്തവരുമായി സഹവസിച്ച് ജീവിക്കൽ എങ്ങനെ? അതൊരിക്കലും ഒരു മുസ്ലിമിന് അനുയോജ്യമായ കാര്യം അല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ഹരീസിൻ അലദ്ദുനിയാ, ദുനിയാവിലെ സ്ഥാനമാനങ്ങളോ പണമോ അധികാരമോ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ അവരുമായും നിങ്ങൾക്ക് സ്വഹബത്തുണ്ടാകാൻ പാടില്ല. കാരണം അവർക്ക് ലാഭം കുറയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് നേടാൻ കഴിയാതിരിക്കുമ്പോൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുമ്പോൾ, അവർ ദീനിന്റെ നന്മ ഉദ്ദേശിക്കാതെ അവർ എന്തും പറയാനും ചെയ്യാനും തയ്യാറാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്‌വയോടുകൂടെ ജീവിക്കുന്ന സൽസ്വഭാവമുള്ള ബുദ്ധിമാന്മാരായ, കാര്യങ്ങൾ അപ്പപ്പോൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ സഹവസിക്കണം. അതാണ് നമ്മുടെ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവര് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പണ്ഡിത സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അഞ്ച് പ്രത്യേകതകളും അടങ്ങിയ പണ്ഡിത നേതൃത്വമാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇനിയും നമ്മെ നയിക്കാനുള്ള തൗഫീഖും ആയുസ്സും ആരോഗ്യവും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിത സഭ രൂപീകരിച്ച ഈ മഹത്തായ സംഘടന വളരെ നന്നായി ഉയർത്തി വളർത്തി ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കേരളവും കേരളത്തിന് പുറത്തും എന്താണ് ഇസ്ലാം എന്ന് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടുത്താനും രാഷ്ട്രത്തിനും സമൂഹത്തിനും സേവനം ചെയ്യാനും ഇത്
വ്യക്തമാകണം, അതിനെല്ലാവരും സുശക്തമായ പ്രവർത്തനം നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.